ഹൈക്കോടതി വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട ഉദ്യോഗസ്ഥന് സ്ഥാനക്കയറ്റം നൽകി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ശുചിമുറി മാലിന്യം നീക്കാതെ കൃത്രിമ ബില്ലുണ്ടാക്കി പണം തട്ടിയ ഉദ്യോഗസ്ഥന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ അധിക ചുമതല നൽകി. ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ വിജയമോഹന് ബോർഡ് നൽകുന്ന വഴിവിട്ട സഹായങ്ങളുടെ തെളിവുകൾ ജനൻ ടിവിക്ക് ലഭിച്ചു. ജനം ബ്രേക്ക്. കോവിഡ് കാലത്ത് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിലെ കക്കൂസ് മാലിന്യം നീക്കം ചെയ്യാതെ കരാറുകാരനുമായി ചേർന്ന് കൃത്രിമ ബില്ലുണ്ടാക്കിയ ഉദ്യോഗസ്ഥനാണ് വിജയമോഹൻ എന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരുന്നു. കോടതിയിൽ കേസെത്തിയപ്പോൾ 40 ലോഡ് കക്കൂസ് മാലിന്യം നീക്കിയ ടാങ്കർ ലോറിയുടേതായി നൽകിയ നമ്പർ ഇരുചക്ര വാഹനത്തിന്റേതാണെന്ന് തെളിഞ്ഞു. ഇതിലൂടെ കോടതിയെ കബളിപ്പിക്കാനും അസിസ്റ്റന്റ് എഞ്ചിനീയർ വിജയമോഹനൻ ശ്രമിച്ചു എന്നതാണ് വസ്തുത. ഈ ഉദ്യോഗസ്ഥനാണ് അധിക ചുമതലയായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ചുമതല നൽകിയിരിക്കുന്നത്. പമ്പയിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിരിക്കെ ശർക്കര ഗോഡൌൺ പൊളിച്ച വകയിൽ ലോഡ് കണക്കിന് കരിങ്കൽ മറിച്ചുവിറ്റതായും ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. പമ്പയിലെ നിർമ്മാണ ആവശ്യങ്ങൾക്ക് ദേവസ്വം ബോർഡ് സപ്ലൈ ചെയ്തു വരുന്ന കമ്പി സിമന്റ് സാമഗ്രികളുടെ സ്റ്റോക്ക് രജിസ്റ്ററിൽ കൃത്രിമം കാട്ടിയത് വിജയമോഹനൻ നടത്തിയ മറ്റൊരു അഴിമതി. വാട്ടർ അതോറിറ്റിയുടെ 740,000 രൂപയുടെ സാധന സാമഗ്രികൾ കടത്തിക്കൊണ്ടുപോയതിനും പമ്പ പോലീസ് വിജയമോഹനെതിരെ കേസെടുത്തിട്ടുണ്ട്. വിജയമോഹന്റെ നിരന്തര അഴിമതികളുടെ എല്ലാ തെളിവുകളും പുറത്തു വന്നിട്ടും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കമുള്ള ബോർഡംഗങ്ങളും ഉന്നത CPM നേതാക്കളും വിജയമോഹന് സംരക്ഷണം ഒരുക്കുകയാണ്. വി വിനീഷ്, ജനം, തിരുവനന്തപുരം.